ഒരു മനുഷ്യനെ കളിയാക്കുമ്പോൾ, ഒരു മനുഷ്യനെ അപമാനിക്കുമ്പോൾ, ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാകുമ്പോൾ, അതൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് ന്യായ ഭയങ്കര മഹത്വവൽക്കരിക്കാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവും. ഇതേ ഇതല്ലേ അവൻ അന്ന് വൈഫിനെ തല്ലിയതിന്റെ പറഞ്ഞത്. എന്റെ ഭാര്യയെ വളരെ ലാഘവത്തോടുകൂടിയാണ്, അതായത് എന്റെ ഭാര്യയെ ഞാൻ തല്ലിയിരുന്നു എന്ന് സന്തോഷത്തോടെ കളിചിരിയായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, അയാൾ ഇത്രയും നാളും കൺട്രോൾഡ് ആയിരുന്നു എന്ന് പറയുന്നു, പക്ഷെ ഇന്നലെ ലാസ്റ്റ് വീക്ക് ആ കൺട്രോൾഡ് പോയി എന്റെ ശരീരത്തിലേക്ക് അത് എത്തി. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് ഒറ്റൊരു കാര്യമാണ്, ഇത്രയൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇയാളുമായിട്ട് ഇയാൾ അന്ധമായിട്ട് ഫോളോ ചെയ്യണ 100,000 or 2 എത്രയോ പേരുണ്ടായിരിക്കോട്ടെ, അത്രയും ആൾക്കാരെ ഭയങ്കരമായിട്ട് റോങ്ങായിട്ട്, എന്ത് റോങ് ആയിട്ടാണ് ചേച്ചി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്! അല്ല, ഞാൻ പറയുന്ന അതല്ല, ഞാനതൊരു മുന്നറിയിപ്പ് കൊടുത്ത് അതല്ല ഞാൻ പറയണേ. അതിനുശേഷം ഞാൻ സംസാരിക്കുന്ന എനിക്ക് അറിയില്ല, ബിക്കോസ് അല്ല ഞാൻ ചോദിക്കണതല്ല. അല്ല, അയാൾക്കൊരു ഇത് നീ കൊടുക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അറിഞ്ഞു കൊടുക്കത്തില്ലായിരുന്നു. അല്ല, അത് എന്നെ വീണ്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചോദിക്കണത്, ഞാനിപ്പം മനസ്സിലാക്കണം, അയാൾ പറയുന്നുണ്ടല്ലോ ഞാൻ ഭാര്യയെ തല്ലിയിരുന്നു, അയാളുടെ പേഴ്സണൽ ലൈഫാണ് എനിക്കറിയില്ല. പക്ഷെ നിലവിലുള്ള ഇത് വെച്ചിട്ട് അയാള് എനിക്കറിയില്ല. എന്ത് കുഴപ്പം, ഞാൻ ചുമ്മാ ഇറിറ്റേറ്റീവ് ആണ്, കാര്യമായിട്ട് ചെയ്യുന്നതല്ലേ. ഞാൻ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാ, ഫീൽ ആയോ? ഇതായിരുന്നോ ഇറിറ്റേറ്റിംഗ്? അതറിയാൻ വേണ്ടി ചോദിച്ചു. ആ, ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തതല്ല കേട്ടോ, ഇത് നടുക്കുന്ന കയറണോ? നടുക്ക് കയറെടുക്കും. എന്നിട്ട് പാട് ഇതിങ്ങനെ കട്ടിയത്. ഓക്കെ, അതേ ഞാൻ ചോദിച്ചുള്ളു, നീ എന്നിട്ട് പറഞ്ഞാ പോരെ. ബാക്കി അല്ല, പിന്നെ നിനക്ക് ഇന്നലെ കുറച്ചുകൂടി ഡിസേർവിങ് എന്നെയും കാട്ടി സെറീനാണെന്ന് തോന്നിയോ? ഞാൻ ചേച്ചിന്റെ പേരും സെറീനന്റെ പേരും പറഞ്ഞു. അല്ല, ആദ്യം അവര് ചോദിച്ചില്ലേ, ആദ്യത്തെ ചോദ്യം അതായിരുന്നു. ആക്ച്വലി ഞാൻ നിന്നെ ഞാൻ പറയണം ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ എന്റെ അടുത്ത് 4 പേരെ ഉണ്ടായിരുന്നുള്ളു, അപ്പൊ ഞാൻ 4-5 അല്ല ചേച്ചി, ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ പറയണത്. അല്ല, എനിക്ക് ആക്ച്വലി കണ്ട് അതല്ല, പക്ഷെ ഞാൻ ചേച്ചി എന്നെ പറയാത്തോണ്ടൊന്നല്ല ഞാൻ പറയാണ്ട്. അല്ലല്ല, പറയാത്തോണ്ടല്ല, ഞാൻ ആക്ച്വലി കണ്ടില്ല നിന്നെ, നീ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ബോധത്തില് വന്നില്ല. എനിക്കപ്പം അടുത്തിരുന്ന ഒരു 6 പേരില് എനിക്ക് റിനീഷ ആയിട്ട് തോന്നി, അപ്പൊ ഞാൻ റിനീഷാന്ന് പറഞ്ഞു. എനിക്ക് നിന്റെ കാര്യം ഞാൻ വിട്ടേ അല്ലെ, കണ്ടില്ല ഞാൻ റിനീഷിനെ ഡിസേർവിംഗ് നീ ആണെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സെറീനയിൽ ആ ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നുണ്ട്, പക്ഷെ നിലവിൽ എനിക്കത് ഈ ഒരു ദിവസമായിട്ട് കാണുന്നില്ല. അതായത് അവൾക്ക് അവളുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്യാണ്, ഇപ്പൊ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഒബ്സർവ് ചെയ്യാണ്. മാറ്റങ്ങൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാരും ഇൻക്ലൂഡിംഗ് ഞാനാണെങ്കിൽ. അത് ഓരോ വീക്ക് ആകുമ്പത്തേക്ക്, പക്ഷെ നമ്മുടെ നിലപാടുകളിൽ മാറത്തില്ലെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പരിപ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടിയാണോ? മഞ്ഞൾപ്പൊടി ഇട്ടില്ലേ? മഞ്ഞൾപ്പൊടി കുഴപ്പമില്ലല്ലോ. ഇന്നലെ ക്യാപ്റ്റൻ നോമിനേഷനിൽ വരണോന്ന് ചോദിച്ചില്ലേ ചേച്ചിക്ക്, എന്താ തോന്നുന്നത് ഇന്ന് നോമിനേഷനിൽ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയോ.
എന്നാൽ പ്രേക്ഷകരുടെ അഭിപ്രായമാണെന്ന് പറഞ്ഞാണ് ലാലേട്ടൻ പറയണത്. ക്യാപ്റ്റന് പ്രത്യേക പ്രിവിലേജ് വേണോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അല്ല, ഓക്കെ, ചേച്ചിയുടെ അഭിപ്രായമല്ല, മൊത്തത്തിൽ ചേച്ചിക്ക് എന്തോ ഒന്ന് ഇന്ന് ക്യാപ്റ്റൻ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമല്ലയോ? പറ്റുമായിരിക്കും, വേണം, അങ്ങനെ വരണം. ഇനി ഇനി ഇത്രയും ഇനി എന്താ പറയുക, ശോഭ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ശോഭയെ ഇഷ്ടപ്പെടുന്ന, ഐഡിയോളജി ഇഷ്ടപ്പെടുന്ന ശോഭ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്, ഒരു ഗെയിമർ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവിടെ ഉണ്ടായി കഴിഞ്ഞു. ഇനി അത് സ്ട്രോങ് ആക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ശോഭ നോമിനേഷനിൽ വന്നാലില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ചേച്ചി ടോപ്പ് ഫൈവിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെയുള്ള മത്സരാർത്ഥികളിൽ, ഞാൻ അന്നും ഇന്നും എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ മാറ്റം വന്നിട്ടുള്ള ശോഭ ആൻഡ് സെറീന തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സെറീനയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം, ശോഭയിൽ മാറ്റങ്ങൾ വന്നേക്കാം നിലവിൽ. പക്ഷെ ഒബ്സർവ് ചെയ്യുമ്പോൾ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ അത് നോർമൽ, സ്വാഭാവികമാണ്. അത് ഞാൻ കുറ്റമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല, എല്ലാവരും അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അപ്പോൾ നമ്മളവിടെ ലാലേടൻ്റെ മുമ്പിൽ അത് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടി വരികയാണ്. നോമിനേഷനിൽ നമ്മൾ പേടിക്കുന്ന പോലെയാണ് ചേച്ചിനല്ല പറയണല്ല. ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും നല്ലോണം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ റിസ്ക് എടുക്കാണ്, എവിടെയാണെങ്കിലും ഒരു റിസ്ക് എടുക്കുന്നതിന് ഒരു ബെനിഫിറ്റും വേണം, മനസ്സിലായോ? ആ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് എടുക്കാനുള്ള കുറച്ചും കൂടി നമുക്ക് ഒരു മോട്ടിവേഷൻ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്റെ ഒരു അഭിപ്രായം, ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എല്ലാരും നന്നായിട്ട് ചെയ്താൽ, നന്നായിട്ട് ബിഹേവ് ചെയ്യുക, നല്ല കാര്യങ്ങളിലേക്ക് ഇടപെട്ടാൽ, അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സ്റ്റാൻഡ് നിൽക്കുന്നോണ്ടാണ് ഉള്ളവര്. നിങ്ങൾ എന്തുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത്, നിങ്ങൾ എന്ത് തോന്നുന്നു, നിങ്ങൾ എന്റെ ഒരു അത്രയും നന്നായിട്ട് ചെയ്തത് കൊണ്ടല്ലേ ക്യാപ്റ്റൻ, നിങ്ങൾക്ക് ഉള്ളിലുണ്ടായിരുന്നു ക്യാപ്റ്റൻ ആവണം എന്ന്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം. ചില നേരത്തെ സ്പ്ലിറ്റ് ആവുന്നുണ്ട് ടീം, ഗ്രൂപ്പ് എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പൊ അഖില ഷിജേട്ട അഖിലേട്ടനെ പറഞ്ഞില്ലേ ക്യാപ്റ്റൻസിക്ക് മത്സരിക്കാൻ പറ്റുന്ന, അവിടെ റോങ് അല്ലേ? അത് റോങ് ആണ്, അതാണ് പറയുന്നത്. അത് ആൾക്കാർക്കും കാണുമ്പോൾ പറഞ്ഞു ആണ് പ്രശ്നമില്ല. അതിൽ ചില സമയത്ത് ഡിസർവിംഗ് ആയ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, ചില സമയത്ത് ഇപ്പൊ ഷിജേട്ടൻ ഡിസർവിംഗ് അല്ലാത്ത ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഷിജേട്ടനെ സംബന്ധിച്ചുള്ള സേഫ് ആണ്, ഭയങ്കര ഭാഗ്യമാണ്. ആൾക്കാർക്ക് കിട്ടിയാൽ നല്ലതല്ലേ, അതൊരു മോട്ടിവേഷൻ ആണ്. ഈ പറഞ്ഞപോലെ ഇപ്പം വിഷ്ണുവിന് ക്യാപ്റ്റൻസി കിട്ടി, അത് റോങ് ആണ്. ക്യാപ്റ്റൻസി മടി പിടിച്ച് നമുക്കൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതാക്കണോ വേണ്ടോന്നുള്ളത് നമ്മുടെ ഡിസിഷൻ ആണ്. അവൻ ചെയ്യാതെ ഇരുന്നത് കൊണ്ട് എന്ത് പറ്റി? അവരെ വിശ്വസിക്കുന്ന, അവന്റെ അവനെ വിശ്വസിക്കുന്ന ആൾക്കാർ, പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ച പോവാനുള്ള കാരണം എന്താ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള വന്നതുകൊണ്ട് അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് ആ ഒരു സിസ്റ്റം റോങ് ആണ്, ഞാൻ ഒരിക്കലും സിസ്റ്റം റോങ് ആണ്, എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. എന്റെ ഒരു ഇത്ര എഫേർട്ട് ഇട്ട് എന്തിനാണ്? ക്യാപ്റ്റൻസി വന്ന നോമിനേഷൻ ഫ്രീ ആവും, അതും ഒരു ഒരു പോയിന്റ് തന്നെയാണ്. അല്ല, അതൊരു പോയിന്റ് ആണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. ഉറപ്പായിട്ടും കുറേ പേര് ഇവിടെയുള്ള, കുറേ പേര് ഇവിടെ ഇൻക്ലൂഡിംഗ്, അതിനെതിർത്ത എല്ലാ ആൾക്കാരുടെ ഉള്ളിൽ, ഇൻക്ലൂഡിംഗ് ഇത് എതിർത്ത എല്ലാ ആൾക്കാരുടെ ഉള്ളിൽ അതൊരു പോയിന്റ് ആണ്. പക്ഷേ പോയിന്റ് ആണെന്ന് ഞാൻ പറയുന്നു, ഉറപ്പായിട്ടും ക്യാപ്റ്റൻ ആയാൽ ഈ ഒരു പ്രിവിലേജ് കൂടി കിട്ടും എന്നുള്ളൊരു സന്തോഷവും ഹാപ്പിനെസ് ഒക്കെ എല്ലാവരിലും ഉണ്ട്. അത് 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 എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ശരിയാണ്, അത് ചേച്ചി പറഞ്ഞ രീതിയിൽ ഈക്വലി എഫേർട്ട് എടുത്ത് ഈക്വലി ആ സ്ഥലത്തെത്തുമ്പം അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? കണ്ടോണ്ടിരിക്കുന്ന അങ്ങനെയല്ല, ഇവിടെ ഒരു ഗ്രൂപ്പിസം ഫോം ചെയ്യുകയും, അതായത് ഓൾറെഡി അഖിൽ മാരാർ ഒരു വെല്ലുവിളി പോലെയാണ് മിന്ന എന്ന് പറഞ്ഞത്. അതായത് ഷിജുവേട്ടൻ അയാളെ കൊടുക്കുകയാണ്, കാരണം അയാൾക്ക് കിട്ടിയ ലക്ഷറി പോയിന്റ് എന്തിനാണ് കൊടുക്കുന്നത്? അവിടെ ഷിജു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അവിടെ ഉയർത്തി കൊണ്ടുവരാനാണ്. ഇത്രയും എഫേർട്ട് ഇട്ട് കളിച്ച് നമ്മളൊക്കെ മണ്ടന്മാരാവാണ്. അഖിൽ മാരാർ നോമിനേഷനിൽ പോയാലും ജനങ്ങള് രക്ഷിക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസും ഷീച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ റിസ്ക് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോ അവന്റെ ഇമോഷണൽ സ്റ്റാൻഡ് ആണല്ലോ, ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് ആ സ്റ്റാൻഡ്. അപ്പൊ രണ്ടുപേരുടെ ഒരു വിൻ വിൻ ആണ് അത്. ശോഭ ചേച്ചി സാഗറെ കേക്കണ, ഇന്ന് അഖിൽ മാരാർ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞത്, ഈ 50 വയസ്സ് പ്രായത്തിനടുത്ത് നിൽക്കുന്ന വ്യക്തി ഇത്രയും ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഇൻഡിവിജ്വലി കളിച്ചത് കൊണ്ടാണ്, ഈ മറ്റേ കടിക്ക് അത്ര എഫേർട്ട് ഇട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇതേ അഖിൽ മാരാർ. അല്ല, 3 ആഴ്ചകൾക്ക് മുമ്പ് സ്മോക്കിംഗ് റൂമിൽ വെച്ച് എന്നോട് പറഞ്ഞതാണ്, ഷിജു എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അഖിൽ മാരാറിന്റെ വോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഷിജു എന്ന് പറയുന്ന വ്യക്തിനെ ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മാവന്മാരാണ്. അതുകൊണ്ട് തന്നെ 65 ദിവസത്തിൽ കൂടുതൽ ഷിജു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഈ വീട്ടിനുള്ളിൽ ഉണ്ടാവില്ല എന്ന് പ്രവചിച്ച ഒരാളാണ് ഇയാള്. മനസ്സിലായില്ലേ?
ക്രൂക്കഡ് മൈൻഡ് ആണ്, കൂടെ നടക്കുന്ന ആൾക്കാരെ കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഒരു സപ്പോർട്ടാണ്, അവന്റെ ഏറ്റവും ഇമോഷണൽ. അതായത് അവൻ ഇനി എന്ത് ഫിസിക്കൽ അസോൾട്ട് അല്ല, ഇനി അവൻ ഇനി ഇവിടെ എന്ത് കാണിച്ചാലും ശിവചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അവനെ സപ്പോർട്ട് ചെയ്യും. അന്ന് തന്നെ വന്ന് സംസാരിച്ചിട്ടുണ്ടല്ലേ, അതായത് ജയിലിലോട്ട് വിട്ട ഒരാളെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്ത് ടാസ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങി ഇവിടെ ക്വിറ്റ് ചെയ്ത ഒരുത്തന് വേണ്ടിയിട്ടാണ്, അതും ഫിസിക്കൽ അസോൾട്ടും കൂടി അതിന്റെ ഇടയിൽ ചെയ്ത ഒരു വ്യക്തിനെയാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി. അതായത് ബ്ലൈൻഡ്ലി ഒരാളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ, അതായത് അങ്ങേര് അല്ല അല്ല അങ്ങേര് പറയുന്ന എന്താന്ന് വെച്ചാല് ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഇതിനു മുമ്പ് ടാസ്കിനിടയിൽ കുറെ ഫിസിക്കൽ അസോൾട്ടുകൾ നടന്നിട്ടുണ്ട്, കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരു മോഷ്ടാവ് ആയിരം, ഞാൻ പറയാം അതാണ്, അത് അത് വ്യക്തിപരമാണ്, ഒരാൾക്കുണ്ടായ ഇമോഷണൽ ഡാമേജിന് ഇവർ എങ്ങനെയാണ് കമ്പയർ ചെയ്യണത് ഫിസിക്കൽ ഡാമേജിന്. അതാണ് ഞാൻ പറഞ്ഞത്, ടാസ്കിൽ നടക്കുന്ന ഒരു ആക്സിഡന്റലി നടന്ന ഒരു കാര്യവും ഇത് പേഴ്സണൽ അറ്റാക്കും തമ്മിൽ രാപ്പകൽ വ്യത്യാസം ഉണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റൂലേ? കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് മനസ്സിലാവും, പക്ഷെ വേറൊരു കാര്യം, ടാസ്കിനിടയിൽ നടന്നതും തെറ്റ് തെറ്റന്നെയാണ്, പക്ഷെ ക്ഷമിക്കാം, കാരണം അവിടെ കാരണം പർപ്പസ്ഫുള്ളി അല്ല, ടാസ്കിനിടയിൽ സംഭവിച്ചതാണ്, വേണമെങ്കിൽ ചേച്ചിക്ക് അത് പരാതിയായിട്ട് പറയാം, എനിക്ക് പറയാമായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി അവിടെ വ്യക്തിയാണ് അറ്റാക്ക് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്. അതാണ് അവിടെ ചേച്ചി സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ടാസ്കിനിടയിൽ നമ്മൾ എന്തും സഹിക്കാം എന്നുള്ള രീതിയിലേക്ക് പോവാം, പക്ഷെ കണ്ടോണ്ടിരിക്കുന്ന ഞാൻ അന്ന് ചേച്ചിയോട് പറഞ്ഞു എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചേച്ചി പരാതി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അഖിൽ മാരാറിനെ കഴിച്ചുപിടിച്ചതും ചെയ്തതും തെറ്റാണ്, ഇവൻ ഇടിച്ചതും തെറ്റാണ്, ഇവൻ ആ ടാസ്കിൽ എടുത്തൊക്കെ തെറ്റാണ്. ഇവിടെ ഞാൻ വ്യക്തിയാണ് അല്ല, ഇങ്ങനെ നിന്നെ നിന്നെ എടുത്തെറിഞ്ഞ തെറ്റാണ്, പിന്നെ നീ കഴുത്തിന് പിടിച്ചതും തെറ്റാണ്, 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 അതാണ് തെറ്റാണ്, അതാണ് നിങ്ങളത് നിങ്ങൾ എല്ലാരോടും പറയും ചെയ്തു, പക്ഷെ അവിടെ ഒരു ടാസ്ക് ആണ്, കാരണം ഈ പാവ എങ്ങനെ ഈ പാവ ഈ ഒരു പാവ സിമ്പിളായിട്ട് ഞാൻ പറയണേ, അതാണ് ഞാൻ പറയുന്നത്, ഈ പാവ ഞാൻ ഇങ്ങനെ പിടിക്കുകയാണ്, ഈ പാവ അഞ്ചു പേര് ചേർന്ന് എങ്ങനെ മാറ്റിയെടുക്കും, എല്ലാവർക്കും ഈ പാവ കിട്ടി ടാസ്കിൽ ജയിക്കാൻ വന്ന ആൾക്കാരാണ് ഇവിടെ. അപ്പൊ ഈ പാവ ഇയാള് അതായത് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അയാൾ അതിനു മുമ്പ്, അതാണ് അയാൾ അന്ധം, അയാൾ ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസ് ഒരിക്കലും അത് അനുവദിക്കൂല, കൃത്യമായിട്ട് അയാൾ കളി കളിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ജനങ്ങൾക്കിടയിലേക്ക് അയാൾ ഒരു ഭയങ്കര സംഭവം കൊടുക്കണം, ഇവര് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ബിഗ് ബോസ് അവരോട് കളിക്കണം അങ്ങനെ മാറി നിൽക്കാൻ പറ്റും, ആ ഒരു ബോധ്യം അയാൾക്കുണ്ട്. എന്നിട്ട് ഇവരോട് പറയാണ് വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. പിന്നെ വേറെ ഈ ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യം, ചെറുതും വലുതും, നമ്മുടെ 100 രൂപ ഒരു കള്ളൻ കാണാണ്ട് മോഷ്ടിക്കുന്നു ശരിക്കും, ഒരു ബസ്സിൽ വെച്ചിട്ട്, ഒരു ബാങ്കിൽ പോയിട്ട് ഒരു വേറൊരു കള്ളൻ വേറൊരു കള്ളൻ 50,000 രൂപ മോഷ്ടിക്കുന്നു. ഈ 100 രൂപ എന്ന് പറയുന്നതും മോഷണമാണ്, ഈ 50,000 രൂപ എന്ന് പറയുന്നത് മോഷണമാണ്. അതായത് കള്ളൻ ചെയ്ത കള്ള അത് കള്ള അത് ചെയ്തത് തെറ്റാണ്, മോഷണമാണ്, കള്ളനാണ്. അതായത് എനിക്ക് എന്നെ എന്റെ അനുവാദം ഇല്ലാണ്ട് പർപ്പസ്ഫുള്ളി എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഫിസിക്കൽ അസോൾട്ട് ആണ്, നമ്മുടെ നിയമത്തിൽ അത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ, ആണ്. ഞാൻ നാളെ ഇതിനപ്പുറത്ത് പരാതി പറഞ്ഞു എനിക്ക് നിയമത്തിന്റെ കാര്യം കിട്ടൂലേ? പരാതി ഇല്ലായിരുന്നു, അതേ ഉള്ളൂ. ശിവചേട്ടൻ ചോദിക്കുകയാണെങ്കിൽ അതൊരു പേഴ്സണൽ അറ്റാക്ക് അല്ല, ഇതൊരു പേഴ്സണൽ അറ്റാക്ക് ആണ്, അത് മനസ്സിലാവാത്ത. അതാണ് ഞാൻ അവിടെ ക്ഷമിച്ചു എന്നുള്ളതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ക്ഷമിച്ചോ, അതാണ് പറഞ്ഞത്, സോറി പറഞ്ഞതുകൊണ്ട് ഒരു വാർണിംഗ് കൊടുത്തു വിട്ടതാണ്. അതാണ് ഞാൻ ക്ഷമിച്ചോ ഇല്ലെന്നല്ല, ഞാനിപ്പോ ശോഭേച്ചേനെ പറഞ്ഞോണ്ടാണ്, ഞാനിപ്പോ ശോഭേച്ചേനെ തല്ലുവാണ്, തല്ലുന്ന ടൈമിൽ ശോഭേച്ചേനോട് ക്ഷമിക്കാം, പക്ഷെ സാഗർ ഇത് കണ്ടോണ്ടിരിക്കാണ്, സാഗറിന്റെ കണ്ണില് അത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്, അത് കമ്പയർ ചെയ്തൊരിക്കലും. അത് തല്ലുന്ന ഇത്രയും ആൾക്കാരെ കൂട്ടത്തിൽ ഇമോഷണലി ചേച്ചിക്ക് അത് എന്താ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും, മാനസികമായിട്ട് ചേച്ചി വീണ്ടും വീണ്ടും ഇത് കേട്ടോണ്ടിരിക്കാണ് ഞാൻ. ഞാൻ ചേച്ചീനെ തല്ലിയിട്ട് അത് ഞാൻ ചെയ്ത തെറ്റല്ല, ഈ കാര്യം വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ.